കോട്ടയം ചന്തക്കടവിൽ വാടക വീട്ടിൽ നടന്ന ആക്രമണത്തിൽ രണ്ട് യുവാക്കൾക്ക് വെട്ടേറ്റു. വീട്ടിൽ താമസിച്ചിരുന്ന സ്ത്രീയും മറ്റൊരു യുവാവും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ആലപ്പുഴ കായംകുളത്ത് കഞ്ചാവ് സംഘങ്ങളുടെ പ്രവർത്തനം ചോദ്യം ചെയ്ത കുടുംബത്തിന് മർദ്ദനമേറ്റു. കോട്ടയം നഗരത്തിലെ TB ML റോഡിലെ വാടക വീട്ടിലാണ് ഇന്നലെ രാത്രി 9 മണിയോടെ ആക്രമണം നടന്നത്. ഏറ്റുമാനൂർ സ്വദേശികളായ സാൻ ജോസഫ്, അമീർ ഖാൻ എന്നിവർക്ക് പരിക്കേറ്റു. ഇതേ വീട്ടിൽ താമസിച്ചിരുന്ന തിരുവനന്തപുരം സ്വദേശി ഷിനു, പൊൻകുന്നം സ്വദേശിനി ജ്യോതി എന്നിവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 14 അംഗ സംഘം വീട്ടിലെത്തി ആക്രമിച്ചുവെന്നാണ് മൊഴിയെന്ന് പോലീസ് പറയുന്നു. അവര് മൊഴിയിൽ 10 ഓളം പേര് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ അന്വേഷണത്തിൽ 4 പേരാണ് നിൽക്കുന്നത്. 4-5 പേര് വണ്ടി ഓടിച്ച ഒരാളും. എന്നാൽ സംഭവത്തിൽ രക്ഷപ്പെട്ടവരുടെ വാദങ്ങളിൽ പോലീസിന് സംശയങ്ങളുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച വ്യക്തത വരുത്താനാണ് നീക്കം. ആലപ്പുഴ കായംകുളം ഗോവിന്ദമുട്ടം സ്വദേശി ചന്ദ്രന്റെ വീട്ടിലും ഇന്നലെ രാത്രിയോടെ ഗുണ്ടാക്രമണമുണ്ടായി. ചന്ദ്രനെയും കുടുംബാംഗങ്ങളെയും മർദ്ദിച്ച സംഘം വീട് അടിച്ചു തകർത്തു. കഞ്ചാവ് സംഘങ്ങളുടെ പ്രവർത്തനം ചോദ്യം ചെയ്തതിലെ പ്രതികാരമാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പരാതി. കഞ്ചാവ് മാഫിയകളുടെ വിളയാട്ടമാണ്. അപ്പുറത്ത് കഞ്ചാവിന്റെ ബിസിനസ്സുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അവിടെ വരുന്ന പിള്ളേര് എന്നാണ്. രണ്ട് സംഭവങ്ങളിലും പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ആലപ്പുഴ ബ്യൂറോയ്ക്കൊപ്പം 24 കോട്ടയം.